ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന പദം നമുക്കിടയിൽ കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്. എന്നാൽ നമ്മൾ കേരളീയർ ഇതിനെ മറ്റൊരു കണ്ണോടുകൂടിയാണ് കാണുന്നത്. അമേരിക്ക പോലത്തെ വികസിത രാജ്യങ്ങളിൽ മെജോറിറ്റി ആളുകളും സ്റ്റോക്ക് മാർക്കറ്റ് വഴി സമ്പന്നരാകുമ്പോൾ നമ്മൾ ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിനെ സംശയത്തോടെ വീക്ഷിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഗതിയാണെന്നാണ്. പലരും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ മുഖം തിരിച്ചു കളയുന്നു. സ്വാഭാവികമായും ഇത്തരക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ അതിൽ നിന്നും നമുക്ക് എത്രമാത്രം വരുമാനം കിട്ടുമെന്നോ മനസ്സിലാക്കുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും നമുക്ക് എങ്ങനെ ഈസിയായി വരുമാനമുണ്ടാക്കാമെന്നും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അനസ് കീശേരി. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഒരുപക്ഷെ എൻ്റെ ചാനലിൽ നിങ്ങൾ കാണുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയായിരിക്കും ഇത്. ഒത്തിരി ആളുകൾ എന്നെ പേഴ്സണലായിട്ട് വന്നു റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ കൂടിയാണിത്. 2007 മുതൽ സ്റ്റോക്ക് മാർക്കറ്റ് രംഗത്തുള്ള എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന ഒരു ചെറിയ സഹായമായേക്കാം ഇത്. സോ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കുവാനും അതുവഴി വരുമാനമുണ്ടാക്കുവാനും ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. അതുപോലെ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണേ. വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ് ആശയങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ചാനലാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? അതിൻ്റെ തിയററ്റിക്കൽ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, പബ്ലിക്ലി ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുവാനും വിൽക്കുവാനുമുള്ള ഒരു പ്ലേസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകും മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ചില ടേംസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, എങ്കിലേ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാൻ കഴിയും. ആദ്യം, എന്താണ് സ്റ്റോക്ക്? എ ബണ്ടിൽ ഓഫ് ഷെയർസ് എന്നാണ് സ്റ്റോക്കിനെ നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു കൂട്ടം ഷെയറുകളെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പബ്ലിക്ലി ലിസ്റ്റ് ചെയ്യപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുവാനും വിൽക്കുവാനും IPO അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് വഴി സാധ്യമാകും. ഒന്നുകൂടെ വിശദമാക്കി പറഞ്ഞാൽ, പബ്ലിക്ലി ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്ക് മാത്രമേ അവരുടെ ഷെയറുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ ടെക്നിക്കൽ ടേംസ് പറഞ്ഞു നിങ്ങളെ മുഷിപ്പിക്കാതെ ഞാൻ ചെറിയൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മുടെ ന്യൂ ഫോക്കസ് TV ഒരു വർഷം മുമ്പ് ഞാൻ മാത്രമായിട്ട് തുടങ്ങിയതാണ്. എനിക്ക് അതിന് വന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു ക്യാമറയും ഒരു ലാപ്ടോപ്പും ട്രൈപോഡും റിംഗ് ലൈറ്റുമായിരുന്നു. മാക്സിമം ഒരു 1.5 ലക്ഷം രൂപ. ഈ 1.5 ലക്ഷം രൂപയും ഞാൻ തന്നെ എൻ്റെ സ്വന്തം ക്യാഷ് എടുത്തതായിരുന്നു. എന്നാൽ വർഷം ഒന്ന് കഴിഞ്ഞപ്പോൾ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് മുകളിലായിട്ട് നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ വരെ കിട്ടി. ബിസിനസ് ആശയങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ചാനലുകളിൽ മോശമല്ലാത്ത ഒരു സ്ഥാനം നേടുവാൻ നമുക്കായി. സ്വാഭാവികമായും ഞാൻ ചിന്തിച്ചു, കമ്പനി ഒന്നുകൂടെ ഉഷാറാക്കണം, അതിന് എനിക്ക് കുറച്ചുകൂടെ ഫണ്ട് വേണം. ഞാൻ തുടക്കത്തിൽ 1.5 ലക്ഷം രൂപ അതായത് 15,000 രൂപയുടെ 10 ഷെയറുകളാണ് എൻ്റെ കമ്പനിയുടെ ആകെ നിക്ഷേപം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു പ്രൊപ്രൈറ്റർ സ്റ്റാറ്റസ് വെച്ച് എനിക്ക് ഒരിക്കലും പബ്ലിക്കിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുവാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും? IPO വഴി എൻ്റെ കമ്പനിയെ പബ്ലിക് ആക്കും. ഇപ്പോൾ തുടക്കത്തിൽ നമ്മുടെ ന്യൂ ഫോക്കസ് TV കമ്പനിക്കുണ്ടായിരുന്ന 1.5 ലക്ഷം വാല്യൂ അല്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ കമ്പനിക്കുള്ളത്. ഇപ്പോൾ അത് 15 ലക്ഷമായി മാറിയിട്ടുണ്ട്. അതായത് ഒരു ഷെയറിന് 1.5 ലക്ഷം രൂപ. ഞാൻ എൻ്റെ 10 ഷെയറുകളിൽ നിന്ന് ഒരു 4 ഷെയർ ഞാൻ പബ്ലിക്കിലേക്ക് അതായത് സ്റ്റോക്ക് മാർക്കറ്റ് വഴി വിറ്റഴിക്കുവാൻ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഷെയറിൻ്റെ വാല്യൂ 1.5 ലക്ഷമാണ്. അതായത് 4 ഷെയറിന് എനിക്ക് കിട്ടുന്നത് 6 ലക്ഷം രൂപയാണ്. ഈ 6 ലക്ഷം ഞാനിതുവരെ കമ്പനിയെ വളർത്തിയ എഫേർട്ടിന് എനിക്ക് കിട്ടിയതാണ്. ഈ 4 ഷെയറുകളും വ്യത്യസ്തരായിട്ടുള്ള 4 ആളുകളായിരിക്കാം ഒരുപക്ഷെ വാങ്ങുന്നത്. എൻ്റെ കമ്പനി ഇനിയും വളരുകയാണെങ്കിലും അതുപോലെ എൻ്റെ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങാൻ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലും എൻ്റെ കമ്പനിയുടെ ഷെയർ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ എൻ്റെ കമ്പനി മോശമായാൽ ഷെയർ വാല്യൂ കുറയും. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്ച്വലി നടക്കുന്നത്. ഇത് ഞാൻ വളരെ സിമ്പിളാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. IPO ലിസ്റ്റ് ചെയ്യുവാൻ ഒത്തിരി ലീഗൽ പ്രൊസീജിയർ ഉണ്ട്. അതുപോലെ കമ്പനികൾ 10,000 ലക്ഷക്കണക്കിനോ ഷെയറുകളായിരിക്കും പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതും. അപ്പോൾ അതൊക്കെയും നിങ്ങൾ ആ ഒരു സെൻസിൽ എടുക്കണം. ഇപ്പോൾ നമ്മുടെ പബ്ലിക്കിൻ്റെ കൈവശമുള്ള 4 ഷെയറുകളുടെയും വില നിശ്ചയിക്കുന്നത് പബ്ലിക്കാണ്. കമ്പനിയുടെ പെർഫോമൻസ് ഒരു ഘടകമാണെങ്കിൽ കൂടി ഒരു വലിയ എക്സ്റ്റെൻഡ് വരെ ഇതിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നത് പബ്ലിക്കാണ്.
നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞാൽ, നമ്മുടെ കമ്പനി വലിയ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ പബ്ലിക് ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഇനിയും കമ്പനി ഉയർച്ചയിൽ എത്തുമെന്ന് ചിന്തിച്ച് 1.5 ലക്ഷം വിലയുള്ള ഷെയറുകൾ അവർ 1.25 ലക്ഷത്തിന് വാങ്ങുകയാണ്. നിലവിൽ 4 ഷെയറുകൾ കൈവശമുള്ള ആളുകൾക്ക് 1.25 ലക്ഷത്തിന് പുതിയ ആളുകൾക്ക് കൊടുക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ കൊടുക്കാം. ഇവിടെ 1,75,000 ഈ 4 ഷെയറുകൾ വിൽക്കുകയാണെങ്കിൽ എൻ്റെ കൈവശമുള്ള ബാലൻസായി നമ്മുടെ കമ്പനിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ എൻ്റെ സ്വന്തമായി കിടക്കുന്ന 6 ഷെയറുകളുടെ വിലയും 1,75,000 ഇതാണ് ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണോ? നമുക്കും ഇത്തരത്തിൽ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൂടെ? ചെയ്യാം. എന്നാൽ ഓരോ കമ്പനിയെക്കുറിച്ചും അറിഞ്ഞും പഠിച്ചും വേണം നമ്മൾ ഇത്തരത്തിൽ ട്രേഡ് ചെയ്യുവാൻ. എന്നാൽ അത് എങ്ങനെ നടക്കും? ട്രേഡിംഗ് പഠിക്കണം. അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങൾക്ക് വേണ്ട കറക്റ്റ് ഗൈഡൻസ് നൽകുന്ന, അതായത് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക എന്നും അത് സ്റ്റാർട്ട് ചെയ്യുവാൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നും തുടങ്ങി ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനുള്ള എല്ലാ ഗൈഡൻസും സപ്പോർട്ടും നൽകുന്ന ഒരു ടീമിനെ നിങ്ങൾ കണ്ടെത്തണം. ഇത്തരം ടീമിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഷെയർ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് വളരെയധികം ഉയരത്തിലെത്തുവാൻ കഴിയും. അത്തരത്തിൽ നിങ്ങൾക്ക് ഗൈഡൻസും സപ്പോർട്ടും നൽകുന്ന 1 സ്റ്റോക്ക് ബ്രോക്കിംഗ് ഹൗസ് ആയിട്ടുള്ള ഏഞ്ചൽ 1 കമ്പനിയുടെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ട്രേഡിംഗ് വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കാവുന്നതാണ്. അതുപോലെ ഇന്ന് പലർക്കുമുള്ള മറ്റൊരു സംശയം, സ്റ്റോക്ക് മാർക്കറ്റിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ വലിയ സംഖ്യ വേണമെന്നാണ്. എന്നാൽ ഇത് വെറും തെറ്റായിട്ടുള്ള ധാരണയാണ്. വെറും 2,000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം. ഇന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഫുൾ ടൈമായിട്ടും പാർട്ട് ടൈമായിട്ടും മൊബൈൽ ഫോണിൻ്റെ സഹായത്തോടെ 1,000,000 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തു വലിയ ലാഭമുണ്ടാക്കുന്ന ഒത്തിരി പേർ നമുക്കിടയിലുണ്ട്. അത്തരത്തിൽ ഒരാളായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സൗജന്യമായിട്ട് ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസും സപ്പോർട്ടും സൗജന്യമായി നൽകുന്ന 1 സ്റ്റോക്ക് ബ്രോക്കിംഗ് ഹൗസായിട്ടുള്ള ഏഞ്ചൽ 1 എത്രയും പെട്ടെന്ന് നിങ്ങൾ ബന്ധപ്പെടുക. മറ്റുള്ളവരെ പോലെ നമ്മളുമാവട്ടെ ഷെയർ ട്രേഡിങ്ങിലൂടെ നല്ലൊരു വരുമാനമുണ്ടാക്കി ജീവിതത്തിൽ ഉയർച്ചയിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വല്ല സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഇമെയിൽ വഴിയും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം. ഒരിക്കൽ കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.